അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണേ. നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ബർഗറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ പാറ്റിയൊക്കെ റെഡിമെയ്ഡ് വാങ്ങിക്കൊണ്ടുവന്നതാണ്. നമ്മളെ ബർഗറിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കട്ട്ലെറ്റ് പോലത്തെ സംഭവം ഉണ്ടാവും അല്ലേ, അതാണ്ടത് ചിക്കൻ പാറ്റി. അപ്പോൾ ഇതിൻ്റെ എന്താ വെജിറ്റബിളിൻ്റെയും കിട്ടും, ബീഫിൻ്റെ ഒക്കെ കിട്ടും കേട്ടോ. ഒക്കെ നമ്മളെ കടകളിൽ ഇപ്പോൾ അവൈലബിളാണ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുന്ന ചിക്കൻ്റെതാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി തിന്നണമെങ്കിൽ ആ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ പിന്നെ വാങ്ങിങ്ങാണ്ട് ഉണ്ടാക്കിയാലേ. ഒക്കെ റെഡിമെയ്ഡ് സാധനം തന്നെയാണ് നമ്മൾ. അപ്പോൾ കൂടെ നിന്നിട്ടൊന്ന് ഒന്ന് പൊരിച്ചെടുക്കാന്നുള്ളൂ. ഇതൊക്കെ ഫീസറിൽ വെക്കണം കേട്ടോ. സാധനം വാങ്ങിയാൽ പുറത്ത് വെക്കാൻ പറ്റില്ല, ഫീസറിലുള്ളൂ ഇത് നമ്മൾ സൂക്ഷിക്കാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണില്ല, നല്ല ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ്, നല്ല വ്യത്യാസം ഉണ്ട് കേട്ടത്. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മളിതേക്ക് ബർഗറിൻ്റെ ബണ്ണ് വാങ്ങിക്കണം കേട്ടോ. വലിയ വണ്ണും വാങ്ങിക്കണം, ചീസും വാങ്ങിക്കണം. സംഭവം കുറച്ച് നമ്മൾ എന്താ നമുക്കൊരു പ്രാവശ്യം ബർഗർ വാങ്ങണ പൈസ എല്ലാം പാടെ വാങ്ങുമ്പോൾ ആകും. പക്ഷേ ഇത് രണ്ടും മൂന്നും പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനീ വാങ്ങിയ ചിക്കൻ പാറ്റിൻ്റെ പാക്കറ്റിൽ 20 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിന് റേറ്റ് വരുന്നുണ്ട് കേട്ടോ, 400 something റേറ്റ് വരുന്നുണ്ട്. എന്നാലും നമുക്ക് കുറേ പ്രാവശ്യം ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ടാവും കേട്ടോ. ചീസിന് 170 അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ റേറ്റ്. പിന്നെ നമ്മളെ ഈ ഇതിന് അത്ര വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. നമ്മളെ ബണ്ണിന് എന്താ ബർഗർ ബണ്ണിന് വില വരുന്നത് 35 കേട്ടോ ഒരു പാക്കറ്റിന്. അതിന് 4 എണ്ണം വീതം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പിന്നെ സോസൊക്കെ നമ്മളിവിടെ പെരയിൽ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ, വൈറ്റ് സോസ്. അപ്പോൾ ഞാൻ ഓരോ ബണ്ണും ഇങ്ങനെ നടുക് പൊളിച്ചതിന് ശേഷം കുറച്ച് കേബേജ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ സോസൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളെ ഈ ചിക്കൻ പാറ്റി ഉണ്ടല്ലോ അത് നന്നായി നല്ല ചൂടുണ്ട്. അതിൻ്റെ മേലെ നമ്മളെ ചീസും വെച്ച് കൊടുത്തേക്കണ്. അതിനുശേഷം വീണ്ടും ഞാൻ പിന്നെ നമ്മളെ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കച്ചപ്പിൻ്റെ വലിയ കുപ്പി നമ്മളത് കയ്യിൽ തീർന്നു പോയിന് ചെറിയ പാക്കറ്റുകളാണ് കേട്ടോ. അപ്പോൾ അത് അഴിച്ചു കൊടുക്കണേ. അതേപോലെ എന്താ ക്യാപ്സിക്കത്തിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. ക്യാപ്സിക്കം അപ്പോൾ കയ്യിലില്ലേനി, അപ്പോൾ ഉള്ളത് വെച്ചെങ്ങാണ്ട് ഒരു ബർഗർ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിപ്പോൾ നമ്മളത് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കാനുള്ളൊരു ഇതുണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇല്ല സാധനം വെച്ചിട്ട് അപ്പോൾ നമ്മൾ എന്താ ക്യാപ്സിക്കം കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇതാവും. അതില്ലേ എഴുതിങ്ങാണ്ട് ഒരു പിന്നെ കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ബണ്ണും അതേപോലെ നല്ല ചൂടുള്ള ചിക്കൻ പാറ്റിയൊക്കെ വെച്ച് നമ്മൾ ബർഗർ ഉണ്ടാക്കിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ആറ് അടിപൊളിയാണ് കേട്ടോ. അതിലാറ് എത്രയേ ഇരട്ടി മെച്ച പിന്നെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് നമുക്ക്. അപ്പോൾ ഞാൻ 4 എണ്ണമാണ് കേട്ടോ, ഞങ്ങൾ 4 പേർക്കും ഓരോന്ന് വീതമാണ് കേട്ടോ ഉണ്ടാക്കണേ. ഇത് കഴിച്ചിട്ട് പിന്നെ അന്ന് ഞങ്ങൾ രാത്രി വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, രാത്രിയിലാണിത് ഉണ്ടാക്കിക്കണത്. അപ്പോൾ പിന്നെ എല്ലാം ഞാനിതേപോലെ ചീസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാ ചിക്കൻ പാറ്റിമി. പിന്നെ തക്കാളിയും സവാളയും കേബേജും തന്നെയാണ് വെജിറ്റബിളായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് സോസും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി എന്തൊരു സാധനം ഞാൻ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചാലാണ് ഇത് പെരയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒക്കെ അടിപൊളി ടേസ്റ്റിൽ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തേക്കണേ. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഓരോന്നായിട്ട്. അപ്പോൾ നമ്മളെ ബണ്ണ് കണ്ടോ, നല്ല അടിപൊളി, നല്ല സോഫ്റ്റ്, നല്ല പിന്നെ ഹൈറ്റൊക്കെ എല്ലാം നല്ല ബണ്ണിനുണ്ടോ. ബർഗർ ബണ്ണ് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചത്. ബർഗർ ബണ്ണാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മളെ സദാ ബണ്ണിലാറേ ഒരു പ്രത്യേക ടേസ്റ്റും പാടുണ്ട് കേട്ടോ ഈ ബണ്ണിന്. എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെ. ഇനിയും ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കടയിലൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് വാങ്ങിക്കാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കണില്ല അറിയാം. പിന്നെയും പിന്നെയും പറയുകയാണേ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടത്. ഇനി നമ്മൾ ചൂട് കൊടുക്കണേ നമ്മളെ പെരിയിൽ നിന്ന് തന്നെ ആകുമ്പോൾ ചൂട് കൊടുക്കണേ അപ്പം തന്നെ കഴിക്കുകയല്ലേ. ഓർഡർ ചെയ്ത് നമ്മൾ പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ കടയിലൊക്കെ ചെന്ന് ഓർഡർ ചെയ്ത് അപ്പം തന്നെ കഴിക്കുകയാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. പക്ഷേ എന്നാലും എന്തൊക്കെയോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ട് എനിക്ക് നമ്മൾ കടയിൽ നിന്ന് കഴിക്കണതിനും ഇതിലും. അപ്പം ഇന്ന് ഞാൻ ഈ ബർഗറൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. എന്നും നമ്മൾ ക്യാറ്ററിങ്ങൊക്കെ വീഡിയോ എടുക്കണല്ലേ, അടുക്കള കുറേ പെരുന്നങ്ങാണ്ടും കുറേ പൊടി കഴിക്കുന്നതും അങ്ങനത്തെ ഒക്കെ വീഡിയോസാണല്ലോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ കിടക്കട്ടെ വിചാരിച്ചുകൊണ്ട് ബർഗർ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അസ്സലാമു അലൈക്കും.